Welcome friends, welcome back to ER Solutions. It's long been I think. Okay, sorry for that. Namakku edakku oru nalla gap undayirunnu. After that nammal pinneyum REVIT classes thodangan povane. Appo ee oru idinatha students de doubts based aayittana ee oru playlist nammal idunnathu. Idinatha ellavarum choikkunnundu aa templates miss aavunnundu. Ippo if in case nammal ippo ee oru projects alle nokkanundengil nammal ഹോം പേജിൽ തന്നെ നമുക്ക് ഇവിടെ പ്രോജക്ട്സ് ഉണ്ട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ ഈ പ്രോജക്ട്സിൽ ഞാനൊരു ന്യൂ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഇവിടെ ടെംപ്ലേറ്റ് ഫയല് വേണം ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ് അത് പ്രീസെറ്റ് ഇൻ ദ സെൻസ് നമ്മൾ നേരത്തെ തന്നെ എല്ലാ ടൈപ്പിലുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ എടുത്തതും നേരെ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റഡ് പ്രോപ്പർട്ടീസാണ് അപ്ലൈ ആവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ് ഇറ്റ്സ് മെയിൻ എ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് എൻഡ് വരെ ഉള്ള ഓർഗനൈസേഷൻ വർക്ക് ഫ്ലോ പിന്നെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഗ്രാഫിക്സ് സെറ്റിംഗ്സ് അതിന് മെയിൻലി മീൻസ് ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഇൻ ദ സെൻസ് വിസിബിലിറ്റി ഗ്രാഫിക്സ് നമുക്ക് കളേഴ്സ് ലൈൻ ടൈപ്സ് എങ്ങനെയാണ് അതിൻ്റെ തിൻ ലൈനാണോ ഫൈൻ കോഴ്സാണോ എങ്ങനെയാണ് വരുന്നതിനുള്ള എല്ലാ പ്രീസെറ്റ്സും അപ്ലൈ ആയിട്ടുള്ള സംഭവമാണ് ടെംപ്ലേറ്റ്സ് അതേപോലെ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ വർക്ക് ടു ഇപ്പം നമുക്ക് ആ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വർക്ക് കൺസ്ട്രക്ഷൻ ബേസിസ് ആണോ സ്ട്രക്ചറൽ ബേസിസ് ആണോ അതർവൈസ് MEP മെക്കാനിക്കൽ ബേസിസ് ആണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ്സ് കിട്ടും ഇതിനകത്ത് ഇങ്ങനെ പലർക്കും നൺ എന്നുള്ളതാണ് കാണിക്കുന്നത് ദറ്റ് മീൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെംപ്ലേറ്റിലെ US ഇമ്പിരിക് US മെട്രിക് എന്നുള്ള ഒരു രണ്ട് ഫോൾഡേഴ്സ് വിട്ടു പോയിട്ടുണ്ടാവും അതർവൈസ് അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നിട്ട് അത് ഇൻസ്റ്റാൾ ആവാതെ പകുതി ഇൻസ്റ്റാളായി പോയിട്ടുണ്ടാവും അപ്പം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മീൻസ് നമുക്കായിട്ട് ആ ഒരു ഫയൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ആ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സി ആണ് എടുക്കേണ്ടത് നമ്മൾ ജസ്റ്റ് സി എടുക്കാം ഒപ്പം ഞാൻ ന്യൂ വിൻഡോ കൊടുക്കുകയാണ് ഞാൻ ഈ ഒരു സീനകത്ത് നമുക്ക് ഇവിടെ പ്രോഗ്രാം ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും ഇഫ് ഇൻ കേസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡായി പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലാണ് ഇത് ചെയ്യേണ്ടത് പ്രോഗ്രാം ഡേറ്റ എന്നുള്ളത് കാണും ഒരു ചില സിസ്റ്റംസിൽ ഈ ഒരു ഫോൾഡർ കാണത്തില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ പോയി നോക്കുക ഇവിടെ ഹിഡൻ ഐറ്റംസ് എന്നുള്ളത് അൺചെക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ പ്രോഗ്രാം ഡേറ്റ എന്നുള്ള ഒരു സംഭവം പ്രോഗ്രാം ഡേറ്റ കാണത്തില്ല സോ ഈ ഹിഡൻ ഐറ്റംസ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പ്രോഗ്രാം ഡേറ്റ കാണുന്നത് ഈ പ്രോഗ്രാം ഡേറ്റയ്ക്കകത്ത് ഓട്ടോ ഡെസ്ക് ആദ്യം പ്രോഗ്രാം ഡേറ്റ പിന്നെ ഓട്ടോ ഡെസ്ക് ആഫ്റ്റർ ദാറ്റ് ഇവിടെ റെവിറ്റ് റെവിറ്റ് എന്നുള്ളത് കാണും ഇതിനകത്ത് RVT 2017 അതാണ് നമ്മുടെ ശരിക്കുമുള്ള ഫയൽ എനിക്ക് കുറേ എക്സ്റ്റൻഷൻസും പ്ലക്കിൻസും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് നിങ്ങൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ചെയ്യുന്നവർ RVT 2017 എന്നുള്ളത് നോക്കുക നോക്കി ഇതിനകത്ത് എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ പറഞ്ഞ ഫാമിലി ടെംപ്ലേറ്റ്സ് ഉണ്ടാവും ടെംപ്ലേറ്റ്സ് ഉണ്ടാവും ഈ ടെംപ്ലേറ്റ്സിനുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇന്ത്യ എന്നുള്ളതിനകത്ത് ഫോൾഡർ എംപ്റ്റി ആണ് സോ എനിക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഫോൾഡർ വിട്ടുപോയി ആ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്ത് ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതും എനിക്ക് കാണിക്കുന്ന പേജെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പേജായിരിക്കും ഈ ഒരു പേജായിരിക്കും കാണിക്കുന്നത് ഇതിനകത്ത് നേരെ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നേരെ ഇവിടെ ഡൗൺലോഡ് ആയിക്കഴിയും ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സിപ്പ് ഫയലാണ് കിട്ടുക ഈ ഒരു സിപ്പ് ഫയല് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം ഫോൾഡറായിട്ടാണ് അത് കിട്ടുന്നത് ഈ ഒരു ഫോൾഡറായിട്ടാണ് കിട്ടുന്നത് ജസ്റ്റ് നൗ ഈ ഫോൾഡർ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഈ രണ്ട് ഫോൾഡറും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ എസ് മെട്രിക്കിനകത്ത് ഞാൻ പോവുക കൺസ്ട്രക്ഷൻ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് മെക്കാനിക്കൽ പ്ലംബിംഗ് പിന്നെ സ്ട്രക്ചറൽ ഇങ്ങനെ സിസ്റ്റംസ് ഡീഫോൾട്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം തന്നെ എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യേണ്ടത് US മെട്രിക് പിന്നെ US ഇമ്പീരിയൽ ഒന്നുമില്ല ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചസ് ഫീറ്റിൽ വരും US എന്ന് പറയുമ്പോഴത്തേക്കും മെട്രിക്കായിട്ട് വരും നമുക്ക് ഈ രണ്ടെണ്ണം വേണമെങ്കിലും നമുക്കത് എടുക്കാം ഓക്കെ ഈ രണ്ട് സംഭവം ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് മുമ്പേ കാണിച്ച ആ ഒരു പോർഷനല്ലേ ജസ്റ്റ് പ്രോഗ്രാം ഡേറ്റ ഓട്ടോ ഡെസ്ക് RVIT 2017 ടെംപ്ലേറ്റ്സിനകത്ത് RVIT 2017 ഫാമിലി ടെംപ്ലേറ്റ് അല്ല ടെംപ്ലേറ്റ്സിനകത്ത് ഇതുകൊണ്ട് പേസ്റ്റ് ചെയ്യുക ജസ്റ്റ് ക്ലോസ് ചെയ്യുക ഇപ്പം നമ്മൾ റെവിറ്റിലോട്ട് വരാം ഇപ്പോഴും എനിക്ക് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ ന്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് നന്നേ കാണിക്കത്തുള്ളൂ വൈ ബിക്കോസ് നമ്മൾ പാത്ത് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഒരു പ്രോഗ്രാം ഡേറ്റക്കകത്തിരിക്കുന്ന ഫയലിൻ്റെ ലൊക്കേഷൻ നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല സോ അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ചോദിക്കും
അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നാലാമത്തെ ഓപ്ഷനാണ് ഫയൽ ലൊക്കേഷൻ. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ കാണാം. ഇവിടെയാണ് ഞാനിപ്പോൾ പാത്ത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് പ്ലസ് സിമ്പിൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് കൊണ്ട് മറ്റേത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് വെച്ചതോ ആ ഒരു സംഭവം നമ്മൾ എടുക്കണം. ഇതിനകത്ത് ഞാൻ സിയിൽ പ്രോഗ്രാം ഡേറ്റക്കകത്ത് ഓട്ടോ ഡെസ്കിനകത്ത് ആർ പി ടി 2017 ടെംപ്ലേറ്റ്സ് എന്നുള്ളതിലാണ് ഞാൻ വെച്ചിരുന്നത്. ഓക്കെ, യു എസ് മെട്രിക് എടുത്തു. മെട്രിക് എടുക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇഫ് ഇൻ കേസ് ഇത് ഞാൻ തമ്പ്നെയിലാണ് വെച്ചിരിക്കുന്നത് വ്യൂസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇഫ് ഇൻ കേസ് ലിസ്റ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കും. ഇതെന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു. കൺസ്ട്രക്ഷൻ ഡീഫോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓപ്പൺ കൊടുത്തു. ജസ്റ്റ് ഇവിടെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. അഗെയിൻ പ്ലസ് കൊടുക്കുക. ഇവിടെ വേണ്ടത് മാത്രമായിട്ട് എനിക്ക് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഞാൻ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു. അഗെയിൻ ഇത് ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ ഓപ്പൺ, പിന്നെ പ്ലംബിംഗ് ഓപ്പൺ, അടുത്തത് സ്ട്രക്ചർ. സ്ട്രക്ചർ അനാലിസിൽ ഡീഫോൾട്ട് മെട്രിക് ആകാം, വോട്ടെവർ. നമുക്കിപ്പോൾ ഡീഫോൾട്ട് മെട്രിക് തന്നെയാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാം ആയിക്കഴിഞ്ഞു. ജസ്റ്റ് ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ തന്നെ അതെല്ലാം വന്നിട്ടുണ്ട്. അതർവൈസ് ഞാൻ ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നൗ ഐ എം ഗെറ്റിംഗ് കൺസ്ട്രക്ഷൻ ഇലക്ട്രിക്കൽ ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഫൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ലെവൽ വൺ ലെവൽ ടു സൈറ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. അതെന്തായിട്ട് ഞാനിപ്പോൾ ഒരു മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണോ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കലായിട്ട് ഞാൻ ഓക്കെ ചെയ്യാം. ഓക്കെ, ഇലക്ട്രിക്കൽ ടെംപ്ലേറ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. ലൈറ്റിംഗ് സീലിംഗ് ഇലക്ട്രിക് ആവശ്യമില്ല. ഏതാണോ വെച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെയാണ് മിസ്സിംഗ് ടെംപ്ലേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇഫ് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഡ്രോപ്പ് ചെയ്യുക. താങ്ക് യു.